वोकेशनल हायर सेकेंडरी सेकेंड ईयर सेट क्लास एल्ला कुट्टिकळेयुम स्वागत स्टडी ऑफ टेक्सटाइल्स यूनिटिन्टे रण्डामत्ते टॉपिक आय फैब्रिक फिनिशेस ई वीडियो परिचयपेडुत्तुन्नत പലതരം ഫാബ്രിക് ഫിനിഷേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി അവയെ തിരിച്ചറിഞ്ഞ് തരംതിരിക്കാൻ ഈ വീഡിയോയിലൂടെ കഴിയുന്നു. എന്താണ് ഫാബ്രിക് ഫിനിഷ്? നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഫസ്റ്റ് ഇയറിൽ ടെക്സ്റ്റൈൽ മിൽസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ലൂമിൽ നിന്ന് വരുന്ന ഫാബ്രിക്കിന് എന്തെങ്കിലും കളർ ഉണ്ടാവുമോ? ഇല്ല അല്ലേ. ഒരു ലൂമിൽ നിന്ന് വരുന്ന ഒരു ഫാബ്രിക്കിന് ഒരു കളറോ അട്രാക്ഷനോ ഒരു ഫാബ്രിക്കിന് വേണ്ടുന്ന പ്രോപ്പർട്ടീസോ ഉണ്ടാവുകയില്ല. അപ്പം ഇങ്ങനെ കളറും ഒരു ഫാബ്രിക്കിന് വേണ്ടുന്ന പ്രോപ്പർട്ടീസും ഗുണങ്ങളും എല്ലാം കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രൂഫസിനെയാണ് ഫാബ്രിക് ഫിനിഷേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. A fabric finish is applied to fabric to improve appearance and properties of fabrics and to increase attractiveness and serviceability of fabric. Basic finishes ne randai tarandirikka mechanical finishes chemical finishes adil mechanical finishes il peduna finishugal aanu onna calendaring glazing embossing pressing സ്കോറിംഗ് ബ്രഷിംഗ് ഷിയറിംഗ് ആൻഡ് സിഞ്ചിങ്. കലണ്ടറിംഗ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. ഈ ഫിനിഷിൽ നമ്മൾ ഫാബ്രിക്കിനെ ഒരു ഹീറ്റഡ് റോളേഴ്സിൻ്റെ ഇടയിൽ കൂടി കടത്തിവിടുന്നു. അപ്പോൾ ഫാബ്രിക്കിന് നല്ല മിനുസമുള്ള പ്രതലം കിട്ടുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് കലണ്ടറിംഗ്. ഒന്നാമതായി നമ്മൾ കലണ്ടറിംഗ് ചെയ്യുന്നത് ഫാബ്രിക്കിന് ഒരു സ്മൂത്ത് സർഫസ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സ്മൂത്ത് പ്രതലം കിട്ടാൻ വേണ്ടി. രണ്ടാമതായി ലെസ്റ്റർ അല്ലെങ്കിൽ തിളക്കം കിട്ടാൻ. മൂന്നാമതായി ഒരു സിൽക്കി അപ്പിയറൻസ് കിട്ടാനും. പിന്നെ നമുക്കറിയാം ഒരു ലൂമിൽ നിന്ന് വരുമ്പോൾ ഫാബ്രിക്കിൻ്റെ പുറത്ത് കുറേ നോട്ട്സും സ്ലബ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇതിനെല്ലാം റോളേഴ്സിൻ്റെ ഇടയിൽ കൂടി കടത്തിവിടുമ്പോൾ ഇതെല്ലാം ഫ്ലാറ്റൻഡായി ഒരു സ്മൂത്ത് സർഫസായി ഫാബ്രിക്ക് മാറുന്നു. ഈ സ്ലൈഡിൽ കാണുന്നത് ഒരു കലണ്ടറിംഗ് മെഷീനാണ്. ഗ്ലേസിംഗും ലെഫ്റ്റർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫിനിഷാണ് ഇത്. നമ്മൾ ഫാബ്രിക്കിനെ ആദ്യം സ്റ്റാർച്ചിലോ വാക്സിലോ റെക്സിനിലോ സാച്ചുറേറ്റ് ചെയ്തതിന് ശേഷം കലണ്ടറിംഗ് പ്രോസസ്സിന് വിധേയമാക്കുന്നു. ഫാബ്രിക്കിന് ഉദാഹരണം പോളിഷ്ഡ് കോട്ടൺ ആണ്. ഈ കാണുന്നത് ഒരു ഗ്ലേസ്ഡ് ഫാബ്രിക് ആണ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഗ്ലേസ്ഡ് മെഷീൻ, ഗ്ലേസിംഗിന് ഉപയോഗിക്കുന്ന മെഷീനും കാണാം. മെഷീനിൽ നിന്ന് പുറത്തു വരുന്ന ഫാബ്രിക്ക് വളരെ തിളക്കത്തോടുകൂടിയും ഉള്ള ഫാബ്രിക് ആയിരിക്കും. ഇനി അടുത്ത പ്രോസസ്സാണ് എംബോസിംഗ്. എന്താണ് എംബോസിംഗ്? എംബോസിംഗ്, in embossing a pattern is imprinted or embossed into the fabric. അതായത് ഒരു ഫാബ്രിക്കിൽ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യുകയോ എംബോസ് ചെയ്യുകയോ ചെയ്യുന്നു. ഇതിനായി നമ്മൾ ഫാബ്രിക്കിനെ ഒരു എംബോസിംഗ് റോളറിൽ കൂടി കടത്തിവിടുന്നു. ഇത് ഒരു എംബോസിംഗ് മെഷീനാണ്. ഈ കാണുന്ന മെഷീന്റെ താഴെയായി നമ്മൾ ഫാബ്രിക്ക് ലേ ചെയ്തിരിക്കും. നമ്മൾ പ്രസ്സിംഗ് ചെയ്യുന്നത് ഫാബ്രിക്സ് ചുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടുതലായും കോട്ടൺ ഫാബ്രിക്സിലാണ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്ന പിക്ചർ ഒരു ഗാർമെന്റ് യൂണിറ്റിന്റെ ഫിനിഷിംഗ് സെക്ഷനാണ്. പ്രസ്സിംഗ് ചെയ്യാനായി ഫാബ്രിക്കിൽ ഹീറ്റ്, മോയ്സ്ചർ, പ്രഷർ എന്നിവ കൊടുത്തിട്ട് ഫാബ്രിക്കിനെ മോൾഡ് ചെയ്ത് എടുക്കുന്നു. ഇത് ഫാബ്രിക്കിനെ കൂടുതൽ സ്മൂത്തും നല്ലൊരു ഫോമും കൊടുക്കുന്നു. നമുക്കറിയാം ഒരു ഫാബ്രിക്ക് ലൂമിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ പുറത്ത് ഫൈബേഴ്സും യാണൻസും നോട്ട്സും എല്ലാം പൊങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫാബ്രിക്കിനൊരു റഫ് സർഫസ് ആയിരിക്കും. ഇതിനെ സ്മൂത്ത് ആക്കാൻ വേണ്ടി നമ്മൾ ഈ ഫൈബറിനെയും യാണൻസിനെയും എല്ലാം കട്ട് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് ഷിയറിംഗ് എന്ന് പറയുന്നത്.
ഷിയർ ചെയ്യുന്നതിന് മുമ്പും അതിനുശേഷവുമുള്ള ടൗലിൻ്റെ പിക്ചറാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ബ്രഷിംഗ് പ്രോസസ്സ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് മറ്റ് ഫിനിഷിംഗ് പ്രോസസ്സിന് ശേഷം ഒന്നും കൂടി ഫാബ്രിക്കിനെ സ്മൂത്ത് ആക്കാനാണ്. മിക്കവാറും ഷീറിംഗ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രഷിംഗ് ചെയ്യാറുണ്ട്. ഇതിൽ ലൂസായിട്ടുള്ള ത്രെഡുകളും ഷോർട്ട് ഫൈബറുകളും നമ്മൾ മെഷീനിൽ കൂടി കടത്തിവിട്ട്, നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന മെഷീനാണ് കൂടുതലായി ബ്രഷിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീനാണ്, മെഷീനിൽ കൂടി കടത്തിവിട്ട് ഫാബ്രിക്കിനെ സ്മൂത്ത് ആക്കുന്നു. ബ്രഷ് ചെയ്യുന്നതിന് മുമ്പും അതിനുശേഷവുമുള്ള ഫാബ്രിക്കിൻ്റെ സാമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്കോറിംഗ് സാധാരണയായി നമ്മൾ ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ചെയ്യുന്ന ഒരു ഫിനിഷിംഗ് പ്രോസസ്സാണ്. നമുക്കറിയാം പല പ്രോസസ്സിൽ കൂടി കടന്നാണ് ഒരു ടെക്സ്റ്റൈൽ മെറ്റീരിയലായിട്ട് മാറുന്നത്. ഈ സമയങ്ങളിൽ ഈ പല പ്രോസസ്സിൽ കൂടി കടന്നു വരുമ്പോൾ അതിൽ പല ഇമ്പ്യൂരിറ്റീസും വന്ന് പെടാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസായ ഓയിൽസ് ഉണ്ട്, ഗംസ്, പിന്നെ പല സോലബിൾ ഇമ്പ്യൂരിറ്റീസ്, ഡേർട്ട് എന്നിവയെല്ലാം നമ്മുടെ ഫാബ്രിക്കിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സ്കോറിംഗ്. ഈ കാണുന്നത് നമ്മളെ ഒരു സ്കോറിംഗ് പ്രോസസ്സിൻ്റെ പിക്ചറാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫാബ്രിക് ഫിനിഷ് സിഞ്ചിങ് ആണ്. സിഞ്ചിങ് നമ്മൾ യാൺ സ്റ്റേജിലും ഫാബ്രിക് സ്റ്റേജിലും ഉപയോഗിക്കുന്ന ഫിനിഷാണ്. നമുക്കറിയാം ഒരു ലൂമിൽ നിന്ന് വരുന്ന ഫാബ്രിക്സിൽ കുറേ ഫൈബറുകളും യാൺ എൻസും എല്ലാം പൊങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. ഈ ഫൈബറുകളെയും യാൺ എൻസിനെയും കത്തിച്ച് കളയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫാബ്രിക് ഫിനിഷാണ് സിഞ്ചിങ്. ഈ പിക്ചറിൽ കാണുന്നത് ഒരു സിഞ്ചിങ്ങിന് മുമ്പും അതിനുശേഷവും ഉള്ള ഫാബ്രിക്കിൻ്റെ സാമ്പിളാണ്. സൈസിങ്. സൈസിങ് ഒരു ഫാബ്രിക്കിന് സ്റ്റിഫ്നെസ്സും വെയ്റ്റും ബോഡിയും കൊടുക്കുന്നു. ഇത് ചെയ്യാനായി നമ്മൾ ഫാബ്രിക്കിനെ ഒരു വാക്സും ഓയിലും കലർന്ന മിക്സ്ചറിൽ മുക്കി വയ്ക്കുന്നു, അല്ലെങ്കിൽ ഈ മെറ്റീരിയലിനെ ചൂടാക്കിയ രണ്ട് റോളറിലെ ഇടയിൽ കൂടി കടത്തിവിടുന്നു. ഒരു റോളർ സൈസിങ് സൊല്യൂഷൻ വെച്ച് കവർ ചെയ്തിരിക്കും. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സൈസിങ് സൊല്യൂഷൻസ് മെഗ്നീഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, ജെലാറ്റിൻ എന്നിവയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ജീൻസിലൊക്കെ ഒരു ഫെയ്ഡഡ് ലുക്ക് ഉള്ളത്, ചില ജീൻസുകൾ അതൊരു ഒരിടയ്ക്ക് അതൊരു ട്രെൻഡായിരുന്നു ഫെയ്ഡഡ് ഡ്രസ്സുകൾ ധരിക്കുക എന്നുള്ളത്. ഒരു പഴയ ലുക്ക് തോന്നാൻ വേണ്ടി തോന്നും ഡ്രസ്സ് കണ്ടാൽ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയാമോ? ഇത് ചെയ്യുന്നത് നമ്മൾ സാൻഡ് പാർട്ടിക്കിൾസ്, അതായത് മണൽത്തരികൾ കൺട്രോൾ പ്രഷറിൽ ഡെനിം ഫാബ്രിക്സിൽ കൂടി ഫോഫ് ചെയ്യുകയോ ഉരയ്ക്കുകയോ ചെയ്യും. ആ സമയത്ത് അപ്പോഴാണ് ഒരു പഴകിയ ലുക്ക് അല്ലെങ്കിൽ ഒരു ഫെയ്ഡഡ് ലുക്ക് കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഫാൻ ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിൽ ഒരു ഫാൻ ബ്ലാസ്റ്റ് ചെയ്ത ഫാബ്രിക്കിനെ കാണാൻ കഴിയും. അടുത്തതായി നമുക്ക് കെമിക്കൽ ഫിനിഷസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി മെർസറൈസേഷൻ, ആൻറ്റി സ്റ്റാറ്റിക് ഫിനിഷ്, ഹീറ്റ് റെസിസ്റ്റൻസ്, ഫ്ലെയിം റെസിസ്റ്റൻസ്, ഫയർ പ്രൂഫിംഗ്, വാട്ടർ പ്രൂഫിംഗ്, ഇവയെല്ലാമാണ് കെമിക്കൽ ഫിനിഷസിൽ വരുന്നത്. ഒരു ഫാബ്രിക്കിൽ അതിൻ്റെ ലെസ്റ്റർ, അതായത് തിളക്കം കൂട്ടാനും അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ ഫാബ്രിക്കിലും നമ്മൾ ഡൈയിങ് ഫാബ്രിക്കിന് കളർ കൊടുക്കാനായി ചെയ്യുന്ന ഒരു പ്രോസസ്സാണല്ലോ ഡൈയിങ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ള നിറമാണ് ഫാബ്രിക്കിന് ആദ്യമായി ലൂമിൽ വരുന്ന ഫാബ്രിക്കിന്. അപ്പോൾ അതിന് ഡൈ കൊടുക്കാനായിട്ട് കളർ കൊടുക്കാനായിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡൈ. അപ്പം ഓരോ ക്ലോത്തിനും ഈ ഡൈയുടെ അടുത്ത് ഡൈ അഫിനിറ്റി വ്യത്യസ്തമായിരിക്കും. അപ്പം ഈ ഡൈയുടെ അടുത്തുള്ള അഫിനിറ്റി, അതായത് ഡൈ പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ളൊരു കഴിവ്, അത് കൂട്ടാൻ വേണ്ടിയും നമ്മൾ ഈ മെർസറൈസേഷൻ ചെയ്യാറുണ്ട്. ഇതിനായി നമ്മൾ ഫാബ്രിക്കിനെ കോഫ്റ്റിക് സോഡയിൽ ട്രീറ്റ് ചെയ്യും. കോഫ്റ്റിക് സോഡ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് മെർസറൈസ് ചെയ്യുന്നത്. ഇത് മെർസറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. എന്തൊക്കെയാണ് മെർസറൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് മെർസറൈസേഷൻ ഇംപ്രൂവ് ലെസ്റ്റർ, ഇംപ്രൂവ് സ്ട്രെങ്ത്, ഇംപ്രൂവ് അഫിനിറ്റി ഫോർ ഡൈസ് ആൻഡ് പ്രൊവൈഡ് എ പെർമനൻറ്റ് ചേഞ്ച് ടു ഫാബ്രിക്.
നമുക്ക് എന്താണ് ആന്റി സ്റ്റാറ്റിക് ഫിനിഷ് എന്ന് നോക്കാം. നമുക്കറിയാം പട്ട് വസ്ത്രങ്ങളും മിനുസമുള്ള വസ്ത്രങ്ങളും നമ്മളിങ്ങനെ കൈകൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ ചെറിയൊരു ചൂട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ലേ? ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടിയിട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? അത് ഈ ഫൈബേഴ്സ് തമ്മിലുള്ള ഫ്രിക്ഷൻ കൊണ്ടാണ് അങ്ങനെ ഒരു ഹീറ്റ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് ഒരു സ്റ്റാറ്റിക് ചാർജ് എന്ന് പറയും ഇതിനെ. ഈ സ്റ്റാറ്റിക് ചാർജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഫിനിഷിനെയാണ് ആന്റി സ്റ്റാറ്റിക് ഫിനിഷ് എന്ന് പറയുന്നത്. ഈ ഫിനിഷ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്നത് സിലിക്കോൺ എമൽഷനും അക്രൈലിക് പോളിമേഴ്സും ആണ്. ഒരു ആന്റി സ്റ്റാറ്റിക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. നമ്മൾ ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സിനെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ ധരിക്കുന്ന ഡ്രസ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക തരം ഫാബ്രിക്കിൽ നിർമ്മിച്ച ഡ്രസ്സാണ് അവർ ധരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇതിന് ആ ഫാബ്രിക്സിന് പെട്ടെന്ന് തീ കത്തിപ്പിടിക്കാനുള്ള കഴിവ് കുറയുന്നു. അതെങ്ങനെയാണ് നമ്മൾ ഇത് ഫാബ്രിക്കിനെ ഫ്ലെയിം റെസിസ്റ്റൻസ് ആക്കുന്നത്? അതായത് നമ്മൾ ഫാബ്രിക്കിനെ ഒരു ഇനോർഗാനിക് സബ്സ്റ്റൻസിൽ മുക്കി വെച്ച് ഉണക്കുമ്പോഴത്തേക്കും അതിന് പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിനെയാണ് നമ്മൾ ഫ്ലെയിം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെ കോമ്പൗണ്ട് ആണ് നമ്മൾ ഫ്ലെയിം റെസിസ്റ്റൻസിനായി ഉപയോഗിക്കുന്നത്? ഒന്നാമതായി സിന്തറ്റിക് റെസിൻ ഉപയോഗിക്കാറുണ്ട്, ക്ലോറിനേറ്റഡ് പാരഫിൻ വാക്സ് ഉപയോഗിക്കാറുണ്ട്, മെറ്റാലിക് ഓക്സൈഡും ഉപയോഗിക്കാറുണ്ട്, അതായത് ഇൻസോലബിൾ മെറ്റാലിക് ഓക്സൈഡും ഉപയോഗിക്കാറുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഒരു ഫയർ റിട്ടാർഡൻറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. അതായത് ഇങ്ങനെയുള്ള ഫാബ്രിക് ധരിക്കുമ്പോൾ നമ്മൾ ധരിക്കുന്ന ആളിലെയും തീയുമായിട്ടുള്ള ഒരു എക്സ്പോഷർ, ഒരു ബാരിയർ സൃഷ്ടിക്കുകയും ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ തീ പിടിക്കാതിരിക്കുകയും ചെയ്യും. അപ്പം അവിടെ വരുന്ന ഇഞ്ചുറീസ് കുറവായിരിക്കും. അങ്ങനെ ഇഞ്ചുറീസ് കുറയുമ്പോഴത്തേക്കും നമുക്കൊരു എസ്കേപ്പ് ടൈം, ഈ തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സമയം അവിടെ കിട്ടും. അതുപോലെ തന്നെ ഈ ഫൈബേഴ്സ് പെട്ടെന്ന് ബേൺ ചെയ്യുകയോ മെൽറ്റ് ചെയ്യുകയോ ആളിക്കത്തുകയോ ചെയ്യില്ല. എന്താണ് ഹീറ്റ് റെസിസ്റ്റൻ്റ് ഫാബ്രിക്? നമ്മൾ നേരത്തെ ഫയർ റെസിസ്റ്റൻ്റ് പറഞ്ഞു, അത് തീ കത്താതെ സംരക്ഷിക്കുന്ന ഫാബ്രിക്കുകളാണ് ഫയർ റെസിസ്റ്റൻ്റ്. എന്നാൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറിൽ നിന്നും നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫാബ്രിക്കുകളാണ്. ദാറ്റ് ഈസ് ഫാബ്രിക് വിൽ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ എഗൈൻസ്റ്റ് എക്സ്ട്രീം ടെമ്പറേച്ചർ. ഇതിനായി നമ്മൾ ഫാബ്രിക്കിനെ സിലിക്കോണോ സെറാമിക്കോ വെച്ച് കോട്ട് ചെയ്യുന്നു. ഈ സ്ലൈഡിൽ കാണുന്നത് ഒരു ഹീറ്റ് റെസിസ്റ്റൻ്റ് ഫാബ്രിക്കാണ്. നമ്മൾ മഴക്കാലത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അതായത് റെയിൻ കോട്ട്, കൊട, അതിൻ്റെ എല്ലാം ഫാബ്രിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളം വീണാൽ അത് തെറിച്ചു പോകും അല്ലേ? എന്തുകൊണ്ടാണ് വെള്ളം വീണാൽ തെറിച്ചു പോകുന്നത്? അതിൽ ചെറിയ ചെറിയ ശുഷിരങ്ങൾ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കും. എന്തെങ്കിലും ഇൻസോലബിൾ മെറ്റാലിക് കോമ്പൗണ്ട്സോ ഉപയോഗിച്ച് ഈ പോസുകളെ ക്ലോസ് ചെയ്യും. അതുകൊണ്ടാണ് വെള്ളം വീഴുമ്പോൾ ഈ ഫാബ്രിക്കിൽ വെള്ളം തെറിച്ചു പോകുന്നത്. ഇതിനെയാണ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിന് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഇൻസോലബിൾ ആയിട്ടുള്ള മെറ്റാലിക് കോമ്പൗണ്ട്സ്, പാരഫിൻ, ഓയിലുകൾ, ഇവയെല്ലാമാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഇതാണ് ഒരു വാട്ടർ പ്രൂഫ്ഡ് ഫാബ്രിക്. നമ്മൾ ഈ ക്ലാസ്സിൽ എന്താണ് ഫാബ്രിക് ഫിനിഷസ് എന്നും അത് പല തരത്തിലുള്ള ഫാബ്രിക് ഫിനിഷസിനെ കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ അസൈൻമെൻറ്റ് തരാം. ഈ ഫാബ്രിക് ഫിനിഷസിൽ നമുക്ക് ലഭ്യമാകുന്ന ഫിനിഷസായ, അതായത് നമുക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന ഫിനിഷസായ ഫയർ പ്രൂഫ്, വാട്ടർ പ്രൂഫ്, സാൻഡ് ബ്ലാസ്റ്റ് ഫാബ്രിക് എന്നിവയുടെ സാമ്പിളുകൾ കളക്ട് ചെയ്ത് അതിനെ ഒരു ആൽബം ആക്കുക.